ജയം വിഷയം കണ്ടിട്ട് പേടിയാകുന്ന ഗൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നൊരു വെറൈറ്റി സംഭവമാണ്. നമ്മുടെ ആമസോൺ എഴുതി ഹോട്ടസ്റ്റ് സ്പൈസിസ് നൂഡിൽസ്, യാ 2x സ്പൈസി നൂഡിൽസ്. പിള്ളേർ വെച്ച് ഏറ്റവും എരിവുള്ള ഒരുപാട് പേര് ട്രൈ ചെയ്തിരുന്നു. അവരൊക്കെ കണ്ടു മഹേന്നൊക്കെ വെള്ളം ഒലിച്ചതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ രണ്ടാളും ഇതൊന്നും ട്രൈ ചെയ്യാം. ഇത് ഏറ്റവും ലോകത്തിന്റെ വെച്ചിട്ട് അത്യാവശ്യം ഏറ്റവും എരിവുള്ള മാഗീസ് ആണ്, ഐ മീൻ എന്താ പറയുക, നൂഡിൽസ് ആണ് ഗൈസ്. ഓക്കെ, കിട്ടിക്കായ സംഭവം. അപ്പൊ ഇതെന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. കുഞ്ഞാൽ റെഡിയാണോ? കണ്ണിന്ന് വെള്ളം വന്നാൽ ഔട്ടാവും. ഇതാണ് സംഭവം കേട്ടോ എന്റെ മോനെ, വിഷയം എമ്മാതിരി ക്വാളിറ്റി അല്ലേ കവറിങ്. ഇത് കാണുമ്പോ തന്നെ പേടിയാണ്, കാണുമ്പോ തന്നെ പേടിയാണ്. ലാസി വേണോ? ലാസിക്ക് വേണത് ലാസി ഹോട്ടസ്റ്റ് സ്പൈസി നൂഡിൽസ്. അതൊക്കെ അടിച്ച് കഴിക്കണം. ഗതമ്മ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ താഴത്തെ ആമസോൺ ലിങ്ക് ഉണ്ട്. സോ അവിടെ പോയിക്കാം. അവിടെ ഞാൻ ഉപയോഗിക്കാം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിലും ലിങ്ക് ഉണ്ട്. അതായത് അത് മാത്രമല്ല ഈ മാഗി ഈ നൂഡിൽസിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാം. നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഗതമ്മയുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് സാധാരണമാരല്ല, ഇത് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നത്. ന്യൂഡിയാണ് പറഞ്ഞത്. എനിക്കല്ല, രണ്ട് സാധനം ഇടാണ്ട് ഇതാണ് ഇതിൽ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ട് വരുന്നത്. സോ കുഞ്ഞോ ഈട്ടോ അപ്പൊ ഇത് ഇങ്ങോട്ട് ഒഴിക്കുമ്പോളോ ചോര പോലെ കേസ് കണ്ടില്ല, നല്ല അടിപൊളി. മൊത്തായിട്ട് ഒഴിക്കി, മൊത്തം ഒരു സ്ഥലത്തല്ല, മൊത്തായിട്ട് ഒഴിക്കി. അല്ലാ, വിഷയം വിഷയം കണ്ടിട്ട് പേടിയാകുന്ന ഗൈസ്. ഇത് മൊത്തത്തിലൊന്ന് കുഴച്ച് എടുക്കണല്ലോ, എല്ലായിടത്തും നാക്കി എടുക്കണം. നല്ല കൊടയിഞ്ഞോളാ, പേടിയാണ് കേട്ടിട്ട് തന്നെ അല്ല. കൊറച്ചൊഴിച്ചാ മതിയായിരുന്നില്ലേ? ഇത് കണ്ടിട്ട് പേടിയാണ്. ഞാൻ ഈ ചെറുതായിട്ട് എനിക്ക് താല്പര്യമില്ല. ഓ, നല്ല ഇത് രസം ഉണ്ട് കാണാൻ. ഓ, അടുത്ത സാധനം പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഞാൻ ഒരൊറ്റ സ്പൂൺ എങ്ങനെയാണ് കഴിക്കുള്ളൂ കേട്ടോ, ഉള്ള പോലെ. പ്ലാസ്റ്റിക്കോ ഇത് മറ്റേ എന്തോ എള്ളു പോലത്തെ എന്തോ സാധനം, പിന്നെ എന്തോ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചുണ്ടുമലൊക്കെ സ്പൂണിലൊക്കെ നീ കഴിക്കാൻ രണ്ടാളും ഒരുമിച്ച് കഴിക്കുകയാണ്. ഒരുമിച്ച് കഴിക്കണം, കാരണം ഞാൻ കഴിച്ച നിക്ക പിന്നെ കഴിക്കും തോന്നുന്നില്ല. അങ്ങനെയാണ്. അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മള് രണ്ടാളും തുറന്ന് പറയണത്. എന്റെ റൂമത്തെ ബാത്റൂം എനിക്ക് തന്നെ വേണം. എനിക്ക് ഭയങ്കര എനിക്ക് ഫുഡ് ഐറ്റംസ് മാത്രമേ പേടുള്ളൂ, കാരണം അത് ഉള്ളിലേക്ക് പോകുന്ന സാധനമാണ്, മനസ്സിലായോ? അപ്പൊ അത് പോയിട്ട് എന്തെങ്കിലും പണി മുടക്കിയാലും ഫാന്റാസ്റ്റിക്. മാത്രം വെള്ളം അവിടെ വെച്ച അതിന് മാത്രം ഉണ്ടാവില്ല സ്പൂണ് കഴിക്കുന്നത്. റെഡി, 1 2 3 എന്റെ കൊറച്ചോട് കൊറച്ചുകൂടെ എടുക്ക്. ഓക്കെ, എനിക്കില്ല ഒന്നാമത് തരാം. എന്റെ സ്മെല്ല് ഒരു പിടുത്തല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കുത്തുന്ന സ്മെല്ല് ഉണ്ടാക്കും. ഞാൻ മൂക്ക് പൊത്തിട്ട് കഴിക്കില്ല, എന്നാല് മൂക്ക് ഇങ്ങനെ വാങ്ങിച്ച് പിടിക്കാം. എങ്ങനെ പിടിക്കാം? ഇവിടെ എന്ത് സംസാരിച്ചാല്? എനിക്ക് ഫുഡില് മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഫുഡില് ഈ സ്മെല്ലിന് മാത്രം സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. സാധാരണ നൂഡിൽസ് എരിവുണ്ടാവുന്നുള്ളൂ കഴിക്കി.
ഞാൻ കഴിച്ചോളാ. ഇവിടെ എന്ത് ജന്മാന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലായി. വരൂ വരൂ, കണ്ണു വെള്ളം വരൂ. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഇറക്കിട്ട് പോലില്ല ഇവിടെ. പക്ഷെ എല്ലാ കുഴപ്പങ്ങളും എനിക്ക്, ഞാൻ എല്ലാം കണ്ടു. എത്ര പൊന്നിച്ചകളാ പോയെ, ഞാൻ ഇറക്കില്ല. അതാണ് അത്ഭുതം. പക്ഷെ ഇത് ഭയങ്കര കളറാട്ട്, ചുണ്ടന്നെ വെച്ച് ആക്കിയുള്ള കളറായി. ഇതെന്താ സംഭവിച്ചാല്, ഞാന് വായൽ വെച്ചിട്ടുള്ളൂ ഗൈസ്, ജസ്റ്റ് അതെടുത്ത് വായൽ വെച്ചപ്പോത്തിനും എനിക്ക് ഇവിടെ ഇവിടെ ഒക്കെ വേദന ആവാൻ തുടങ്ങി. മൊത്തം വേദന ആവാൻ തുടങ്ങി. വേദന പൊള്ള പൊള്ളിച്ചെടുക്കണം ഇവിടെ. പക്ഷെ എനിക്കത് കഴിക്കാൻ കഴിയില്ല. ഞാൻ പോയി എന്താ പറയാ, തീയട്ടോ സാർ, കൊഴുത്ത സാറ്. എനിക്ക് ഒരു കോടി തരാ, നല്ല കാര്യമോ. എനിക്കാണ് 100 rupees. Disgusting guys. ഒരു മാതിരി നല്ല എരിവുണ്ട് ഇട്ടത്. പുകച്ചിലെടുക്കും, ഭയങ്കര എരിവാണ് സംഭവം. ഒരു 2x സ്പൈസി നൂഡിൽസ് നമ്മളുടെ ഡ്യൂഡിന്റെ അടുത്ത് നടക്കൂല മക്കളെ. നിങ്ങൾ ഇനി അതിലും വലുത് കൊണ്ടുപോ. ഹലോ, ഞാൻ അതിലും വലുത് കൊണ്ടുപോ. എന്തൊക്കെ വലിയ താരന്റെ താഴത്ത് കമന്റ് ഡ്യൂഡി, ഏത് ലോകത്തെ ഏറ്റവും, ഞാൻ വെല്ലുവിളിക്കും, ലോകത്തെ ഏറ്റവും എരിവുള്ള സാധനം ഡ്യൂഡി വേണേ കിലോ കണക്കിന് തിന്നു. ദാറ്റ്സ് മൈ ഡ്യൂഡി. കുഞ്ഞോളെ വെല്ലുവിളിക്കാണ്, ഏറ്റവും ലോകത്തിൽ ഏറ്റവും എരിവുള്ള എന്ത് വേണം താഴത്ത് കമ്പനി, നമ്മൾ അത് ഓർഡർ ചെയ്യും. ഡ്യൂഡി അത് കഴിക്കും. ഡ്യൂഡിക്ക് ഒരു വിഷയമല്ല. അല്ലേ ചോളെ, ഞാനത് കഴിച്ചു നോക്കിയിട്ട് എത്രമാത്രം കഴിക്കാതെ തന്നെ ഇന്റെ ഇവിടെ വെച്ചപ്പോ എത്രമാത്രം എരിവുണ്ട് എനിക്ക് മനസ്സിലായി. പോക്കറ്റിലൊരു ആ സാധനം ഡ്യൂഡി 3-4 സ്പൂണൊക്കെ കഴിച്ചിട്ട് ഒരു പറയാണ്, എനിക്കൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. സംതിങ് റിയലി സ്പെഷ്യൽ. ഗൈസ്, അപ്പൊ ഇനി നാളെ വൈകുന്നേരം 5 PM കാണാം. ഓക്കെ, എന്തോ ജോളോജിപ്പിന് എന്തോ ഒരു സാധനം ഇറങ്ങിയിട്ട് ഇനിയിപ്പൊ അത് വാങ്ങേണ്ടി വരും. അടുത്ത അത് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാലേ. ജോളോജിപ്പ് ഞാൻ കഴിക്കും, പക്ഷെ ഇത് കഴിക്കാൻ കഴിയുന്നില്ല. എന്താ സത്യം പറയും, എനിക്ക് എന്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. ആമസോണിന്റെ ലിങ്ക് വേണം താഴത്ത് കൊടുക്കാൻ. നിങ്ങൾ വാങ്ങി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടാൻ. ഇല്ല, അത് കഴിച്ചാ ഞാൻ അതല്ല അതല്ല എന്താ പറയാ, ഞാൻ ഒരുപാട് നേരം വായൽ വെച്ച് ഇവിടെ തന്നെ ചുണ്ടിങ്ങനെ മടക്കിങ്ങനെ വെച്ച് അപ്പോഴാണ് പൊള്ളല് വന്നത്. ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല, മനസ്സിലാവൂലല്ലോ ഇവിടെ പൊള്ളു. പക്ഷെ ഞാനത് ഇങ്ങനെ വായൽ വെച്ചോണ്ട് ഇവിടെ മൊത്തം ഇവിടെ ഒക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര അതുകൊണ്ടാണ്. എനിവേ, നാളെ കാണാം. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ.